ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അൽമണ്ട് ഓയിലിൻ്റെ യൂസേഴ്സിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ്. ഞാൻ എനിക്കറിയാവുന്ന ഒരു 6 യൂസേഴ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹെയർ ഓയിലായിട്ടാണ് ഇതിൽ കാണുന്നത്. പക്ഷേ നമുക്കിത് ഹെയറിൽ മാത്രമല്ല, നമ്മുടെ സ്കിന്നിലും നമ്മുടെ ഫേസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയാം. നമുക്കിതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഹെയർ ഡാമേജിനും ഡാൻഡ്രഫിനുമുള്ള ട്രീറ്റ്മെൻറ്റാണിത്. ശരിക്കും നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് പ്രോബ്ലംസോ ഹെയർ ഡാമേജ് പ്രോബ്ലംസോ ഒന്നും ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ഷാമ്പൂ ചെയ്തതിന് ശേഷം ഹെയർ ജെല്ലൊക്കെ പുരട്ടുന്നതിന് പകരമായിട്ട് 5-6 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഹെയറിൽ ഉണ്ടാകുന്ന ഈ ഡാൻഡ്രഫ് പ്രോബ്ലം ഡാമേജ് പ്രോബ്ലം ഒക്കെ ശരിയാവുന്നതായിരിക്കും. പിന്നെ അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഹെയറിൽ തന്നെയാണ് അടുത്ത യൂസും. നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് ഒക്കെ മാറ്റിയിട്ട് മുടിയെ നന്നായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് വെക്കാനായിട്ട് അൽമണ്ട് ഓയിൽ സ്ഥിരമായി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റും. അടുത്തെന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിലുള്ള യൂസാണ്. ഇപ്പോൾ അൽമണ്ട് ഓയിൽ ധാരാളം വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ സാധാരണ സ്കിൻ പ്രോഡക്ട്സിലൊക്കെ വൈറ്റമിൻ ഇ ധാരാളമുള്ള പ്രോഡക്ട്സ് നമ്മൾ എല്ലാ കോസ്മെറ്റിക്സിലും വൈറ്റമിൻ ഇയും എയും ഒക്കെ സ്കിൻ പ്രോഡക്ട്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അൽമണ്ട് ഓയിലും ധാരാളം വൈറ്റമിൻ ഇയും എയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് സ്കിന്നിന് വളരെ നല്ലതാണ്. ഇപ്പോൾ സോറിയാസിസും എക്സിമ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു നല്ല ട്രീറ്റ്മെൻറ്റാണിത്. അപ്പോൾ നമ്മൾ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ വേറെ ഒന്നും മിക്സ് ചെയ്യാനില്ല. ഇത് മാത്രം മിക്സ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിൽ ഫേസിലേക്കുള്ള യൂസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ സ്കിന്നിൽ ലൈറ്റനിങ്ങിനും അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന സൺ ടാൻ പോലുള്ള പ്രോബ്ലങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ അൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആസിൻ സ്കാർസ് പോലുള്ളതൊക്കെ ദിവസങ്ങൾ കഴിയും തോറും ലൈറ്റായി വരുന്നത് കാണാം. ആ കറുപ്പ് നിറം അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാവുന്ന ആ ഇപ്പോൾ മുഖക്കുരു മാറിക്കഴിഞ്ഞ് വരുന്ന ആ കറുത്ത പാടൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ ലൈറ്റായിട്ട് വരുന്ന കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഒന്നോ രണ്ടോ യൂസിൽ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ വല്ല കെമിക്കൽസ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇത് നാച്ചുറൽ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുപോലെ സൺ ടാൻ നമുക്ക് സൂര്യപ്രകാശത്തിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് ചില ഭാഗങ്ങൾ കരിവാളിച്ച് കാണാം. അതൊക്കെ നമ്മൾ ഇത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടണം ആ സമയത്ത് ഒരു 5 മിനിറ്റ് ഇത് വെച്ചിട്ടൊന്നും മുഖം മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതുകൊണ്ട് നമ്മുടെ വരണ്ട ചർമ്മം നന്നായി മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൈ കാലുകളിലുണ്ടാകുന്ന കൈ കാലുകൾ വരണ്ടിരിക്കുന്ന അവസ്ഥ, ക്രാക്ക്ഡ് ഹീൽസ്, അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന റിങ്കിൾസ്, ഇതിനൊക്കെ ഒരു പരിഹാരമാണ്. നമ്മുടെ റിങ്കിൾസ് ഒക്കെ നന്നായി കുറയും ഈ ഓയിലിട്ട് നന്നായിട്ട് മസാജ് ചെയ്താൽ. അതുപോലെ ക്രാക്ക്ഡ് ഹീൽസ് ആണെങ്കിൽ നമ്മൾ ഇത് കാലൊക്കെ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ ഇത് കഴുകിക്കളയാം. പിന്നെ എനിക്ക് ഒരു ടിപ്പ് പറയാനുള്ളത്, നമ്മളിത് സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതിയെന്ന്. ഇത് മാത്രം യൂസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും, വളരെ നല്ലതാണ്. അതുപോലെ ഹെയറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാസ്റ്റർ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുടിയിൽ തേക്കണതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇത് രണ്ടും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഇത് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.